10 വർഷത്തോളമായി അഭിനയമേഖലയിൽ സജീവം. 33 മാപ്പിളപ്പാട്ടുകളുടെ രചയിതാവ്, അണിയറയിൽ ഒരുങ്ങുന്ന നോവലിൻ്റെ സൃഷ്ടാവ്, കൂടാതെ കോവിഡ് കാലത്തെ നേരം പോക്കായി ആരംഭിച്ച ചിരട്ടയിലെ കരകൗശലങ്ങളും ഈ വിശേഷണങ്ങളെല്ലാം ഒരാളെക്കുറിച്ചാണ്. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂരിൽ കരുവണ്ണൂർ കോതേരിക്കണ്ടി ജസീം ജമാൽ എന്ന കലാകാരനെക്കുറിച്ച്. 10 വർഷം മുൻപ് സുൽഫി കക്കാടിൻ്റെ മഞ്ഞക്കണ്ണാടിയിലൂടെ അഭിനയരംഗത്തേക്ക് പ്രവേശനം ചെയ്ത ജസീം മനോഹരമായി ചിരട്ടയിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട്. കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ സമയം വെറുതെ ഇരിപ്പിൽ നിന്നും മാറിയാണ് ഇദ്ദേഹം ചിരട്ട കൊണ്ട് കരകൗശലങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. നിലവിളക്ക്, തൂക്കുവിളക്ക്, വാൽക്കണ്ണാടി, ജീവികൾ, പാർട്ടി ചിഹ്നങ്ങൾ, അങ്ങനെ തുടങ്ങി 150 വ്യത്യസ്ത രീതിയിലെ കരകൗശലങ്ങളാണ് ജസീമിൻ്റെ കൈവിരുതിലുണ്ടായത്. ഇതുവരെ 40 സീരിയലുകളിലായാണ് ജസീം അഭിനയിച്ചിട്ടുള്ളത്. ഷോർട്ട് ഫിലിം, ആൽബം, അങ്ങനെ എല്ലാ മേഖലകളിലും ജസീം സജീവ സാന്നിധ്യമാണ്. 33 മാപ്പിളപ്പാട്ടുകൾ ജസീം രചിച്ചിട്ടുണ്ട്. റബ്ബിൻ്റെ ഒപ്പ് എന്ന സുൽഫി കക്കാടിൻ്റെ ടെലിഫിലിമും നായകനായി എത്തുന്ന നിതീഷ് പാലക്കലിൻ്റെ പ്രണയതാളമടക്കം വർക്കുകൾ പണിപ്പുരയിലുമുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ജസീൽ ജമാൽ, കരുവണ്ണൂർ സ്വദേശിയാണ്. അപ്പം ചിരട്ടയിലെ ചെറുതായിട്ട് കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന മേഖല ആക്ടിംഗ് ഫീൽഡാണ്. ഇപ്പം ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ നായകനായിട്ടാണ് ചെയ്യുന്നത്. അത് പ്രണയതാളം എന്നാണ് സീരിയലിൻ്റെ പേര്. നിതീഷ് പാലക്കലാണ് അതിൻ്റെ ഡയറക്ടർ. പിന്നെ ഞാൻ ഈ ഒരു അഭിനയരംഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 10 കഴിഞ്ഞു. അപ്പം സുൽഫി കക്കാട് എന്ന ഡയറക്ടറിൻ്റെ മഞ്ഞക്കണ്ണാടി എന്ന വർക്കിലൂടെയാണ് ഞാൻ അഭിനയരംഗത്തേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ടൈം ആയതുകൊണ്ട് ചിരട്ടയിൽ അങ്ങനെയാണ് ചിരട്ടയിൽ ഓരോരോ പരിപാടികൾ തുടങ്ങിയത്. ഇപ്പം 150 പിന്നെ വ്യത്യസ്തമായ ഇനങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ചിരട്ടയിൽ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് നിലവിളക്ക്, തൂക്കുവിളക്ക്, വാൽക്കണ്ണാടി, പലതരം ജീവികൾ, ഫ്ലവറുകൾ, വാഹനങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ പാർട്ടി ചിഹ്നങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 30 പാട്ടുകൾ എഴുതി പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ എൻ്റെ ഉമ്മാനെ പറ്റി എഴുതിയൊരു പാട്ടുണ്ട്, പിന്നെ ഒരു ഫർദ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഇതാണ് അത്യാവശ്യം ഹിറ്റായ പാട്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രണയതാളം എന്ന് പറഞ്ഞ സീരിയലാണ്. അതിൽ നായകനായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ 2 വർക്കുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സുൽഫി കക്കാടിൻ്റെ റബ്ബിൻ്റെ ഒപ്പ്, പിന്നെ ബിനി കോക്കലൂരിൻ്റെ ഒരു തെറിച്ച കുട്ടിയുടെ കഥ. ഈ 3 വർക്കാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി. ഇപ്പോൾ ഒരു നോവലിൻ്റെ പണിപ്പുരയിലാണ്. നോവലിൻ്റെ പേര് പാതിരാമുല്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് എഴുതിയാണ്, പലരും പറയാൻ മടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എൻ്റേതായിട്ടുള്ള നാടൻ ശൈലിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങളെ പ്രോത്സാഹനവും സപ്പോർട്ടുമാണ് ആ നോവലിൻ്റെ വിജയം. ആ നോവലിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പം 17 നിക്കാഹ് ചെയ്തിടുന്നത്, പിന്നെ ആ കുട്ടിയുടെ പഠിത്തം കാര്യങ്ങൾ, പെൺകുട്ടികളുടെ പഠിത്തത്തിനധികം നമ്മൾ എന്താ പറയുക ഒരു ഊന്നൽ കൊടുക്കാത്തതിൻ്റെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. അതിൽ എൻ്റേതായിട്ടുള്ള നാടൻ രീതിയിലാണ്, നാടൻ ശൈലിയിലാണ് ഞാൻ എഴുതിയത്. ഒരു അഭിനേതാവിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ മേഖലകളിലേക്കും തൻ്റെ കുഞ്ഞു ചിറകുമായി പറന്നുയരുകയാണ് ഈ കലാകാരൻ. നോവൽ രചനയിലൂടെ, മാപ്പിളപ്പാട്ട് രചനയിലൂടെ, കരകൗശല നിർമ്മാണത്തിലൂടെയും. ന്യൂസ് ഡെസ്ക്, ജനശബ്ദം.